ഞങ്ങൾ ഇന്നൊരു ബോട്ട് യാത്ര പോകുന്നു. കൊടുങ്ങല്ലൂരിനടുത്തുള്ള കോട്ടപ്പുറം പാലത്തിന്റെ അടിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇത് കോട്ടപ്പുറം കായലിലൂടെ കയറി കടലിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര നടത്തുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ചേട്ടാ, ടിക്കറ്റ് എവിടെ എടുക്കാം? ടിക്കറ്റ് ഉള്ളി തന്നെ. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ബോട്ട് യാത്ര ഒക്കെ പോകണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വിളിച്ചാലും വിളിച്ചു വിളിച്ചാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ്ട കളിക്കരുത്, തമാശ കളി വേറെ. വേനാണ് ചുണ്ടി കണ്ടോ? ഓക്കെ, തട്ടരുത്. Thank you.
കാര്യം ഇന്ന് വളരെ കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ബസ്സിനെ ആൾക്കാരോട് അത്യാവശ്യം സ്ഥാപനമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്ഥാപനമാണ്. പക്ഷെ ഈ രണ്ട് മാസം 3 മാസത്തോളം ഞങ്ങൾക്ക് താൽക്കാലികമായി നിർത്തി വെക്കേണ്ടി വന്നു. കാരണം നമ്മുടെ മഴയും മറ്റു പ്രശ്നങ്ങളുമായതുകൊണ്ട് നമുക്ക് കടൽ യാത്ര നമുക്ക് സാധിക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ താൽക്കാലികമായി 2 മാസം നിർത്തി വെച്ചിട്ട് ഇനി ഓണത്തിൻ്റെ മുന്നോടിയായി ഞങ്ങൾ വീണ്ടും സർവീസ് തുടങ്ങി. ഞങ്ങൾ മെയിനായിട്ട് പ്രധാനമായും നമ്മൾ കേട്ടിരിക്കും കടൽ യാത്രയുടെ ഒരു സൗകര്യം. എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടലിലൊരു അനുഭവം പലരും ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ കൊണ്ട് പറഞ്ഞിരുന്നില്ല. എങ്കിലും ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചുകൂടി പോർച്ചുഗീസുകാർ പഠിക്കാൻ ഒരു കോട്ടയുടെ അവശേഷങ്ങൾ എന്ന് മാത്രം പറയാം. കാരണം ടിപ്പുവിന്റെ പഴയ കാലത്ത് ഈ കോട്ട പരിപൂർണമായി നശിപ്പിക്കപ്പെടുകയുണ്ടായി. ആ കോട്ടയുടെ കുറച്ച് അവശേഷങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ മിഷൻ, അത് ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ അവരുടെ സാധിക്കും. അതുകൂടാതെ ഞാൻ പറഞ്ഞോളൂ. ഇവര് രണ്ടു കൂട്ടരെയും ഇവരെ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇവര് ഭയങ്കര പരിചയമാണ്. കാരണം ഒരു 25 ഇടയിൽ വിളിച്ചിട്ട് നമ്മള് വർക്കിന് പോവേ. അപ്പൊ ഞാൻ അനുജത്തിനെ ഏൽപ്പിക്കും, വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും എന്ന് പറയും. അല്ല, ഇപ്പൊ നിർത്തി വെച്ചതിന് ശേഷം ഇപ്പോഴാണോ പോയിട്ട്? We have no good friends.
ചെറിയൊരു ചാനലുണ്ട്, അതിലിടാൻ വെച്ചിരുന്നു. അങ്ങനത്തെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടല്ലേ ഇഷ്ടംപോലെ. അങ്ങനെ എങ്ങനെയുണ്ട്? അടിപൊളി. നല്ലത് പിന്നെ ാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നത്. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ജീവനക്കാരായാലും വളരെ സൗഹാർദ്ദപൂർവമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. അത് സാധാരണ കാര്യമില്ല. അതുപോലെ പാട്ട് പാടിയതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ കേൾക്കാൻ നല്ല ഇമ്പമായിട്ടുള്ള ഗാനങ്ങളാണ്. അതിന് ഞങ്ങൾ കുറച്ച് പേരെ പ്രേക്ഷകരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വിചാരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞങ്ങൾ ഇനിയും ആ
ചെറായി. അപ്പൊ ഇത് ഇവിടെ തന്നെയാണോ ഇടാ നമ്മളുടെ? ഇത് ഇവിടെ തന്നെയാ എടുക്കുന്നത്? ഇത് ഈ ബോട്ട് കൊണ്ടുപോകും ഇവിടെ തന്നെ എടുക്കുള്ളു, വേറെ ബോട്ടിനില്ല. ആ അത് ശരി. ആ വേറെ ആയിരിക്കില്ല. ആ ഇവരൊക്കെ വഞ്ചിയിൽ വരും കയറാൻ പഠിക്കണോരാ എടുക്കണ്ട. എത്ര പേരുണ്ട് അപ്പൊ ജോലിക്കാർ ഇതിൽ? ഏഴ് പേരുണ്ട്. നമ്മൾ മാത്രം അവിടെ നിന്ന് ചേർപ്പ് ചെയ്ത് വരുന്നു, ബാക്കിയുള്ളവരൊക്കെ. Thank you.
ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.